നമസ്കാരം, എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ല് സംഭരണ വിഷയത്തിൽ സർക്കാരിനെതിരെ കിസാൻ സഭ. സംഭരണം യഥാസമയം നടക്കാത്തതിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കെന്ന് കിസാൻ സഭ പാലക്കാട് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ കർഷക ധർണ. ഇന്റർനെറ്റ് സംവിധാനം തകരാറിൽ പഴയന്നൂരിൽ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ട് 4 ദിവസം. ഇന്റർനെറ്റ് തകരാറിലായത് പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാത നവീകരണ പ്രവൃത്തികൾക്കിടെ കേബിൾ മുറിഞ്ഞതോടെ വിവിധ ആവശ്യങ്ങൾക്കായി പഴയന്നൂർ വടക്കേത്തറ ഗ്രൂപ്പ് വില്ലേജിലെത്തുന്നവർ വലയുന്നു. ഇടവേളയ്ക്കു ശേഷം തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി തുടങ്ങി. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കേണ്ട സാഹചര്യമുണ്ടായത് കോടികളുടെ തട്ടിപ്പിനെ തുടർന്ന് പണം നൽകി തുടങ്ങിയതിനു പിന്നാലെ പുതിയ പ്രശ്നങ്ങളും. സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ബിനുമോൾ. സാക്ഷരതാ പ്രസ്ഥാനം വളർന്നത് കേവലം എഴുത്തും വായനയും എന്നതിലും അപ്പുറത്തേക്കെന്നും കെ ബിനുമോൾ. സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺമാരുടെ ജില്ലാതല പരിശീലന പരിപാടിക്ക് തുടക്കം. പന്തിരുകുല സ്മരണ ഉണർത്തി പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം. ആയിരങ്ങൾ മലകയറി. തുലാം ഒന്നിന്റെ രായിരനെല്ലൂർ മലകയറ്റം പന്തിരുകുല പ്രധാനി നാരായണത്തുഭ്രാന്തന് മലമുകളിൽ ദേവീ ദർശനം ലഭിച്ചെന്ന ഐതിഹ്യ പെരുമയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നെല്ല് സംഭരണം യഥാസമയം നടക്കാത്തതിന്റെ ഉത്തരവാദിത്തം ഭരിക്കുന്നവർക്കെന്ന് കിസാൻ സഭ പാലക്കാട് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. നെല്ലു സംഭരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ പാലക്കാട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മണികണ്ഠൻ പൊറ്റശ്ശേരി. മില്ലുകാരാണ് പ്രശ്നക്കാരെങ്കിൽ അവരെ നിലക്ക് നിർത്താനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും മണികണ്ഠൻ പൊറ്റശ്ശേരി ആവശ്യപ്പെട്ടു. ഒന്നാം വിള കൊയ്ത്തുകാലത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട തർക്കം സ്ഥിരം സംഭവമാണ്. നെല്ല് സംഭരണത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടത്. കേരളത്തിൽ 70% നെല്ലും ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. സംഭരണത്തിലെ താളപ്പിഴകൾ നെൽകൃഷിയിൽ നിന്ന് കർഷകർ പിന്മാറാൻ കാരണമാകുമെന്നും മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. എല്ലാ വർഷവും ഈ കലാപരിപാടി നടക്കുന്നുണ്ട്. എന്താണ്, കൊയ്ത്തു വരും. കൊയ്ത്തു വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരൻ നെല്ല് കൊയ്യും. നെല്ല് കൊഴിഞ്ഞ് കറ്റക്കളത്തിലിടും, അല്ലെങ്കിൽ തന്റെ വീടിന്റെ പരിമിതമായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കും. പേരും മഴ പെയ്യും. സ്വാഭാവികമായി ഒന്നുകിൽ കാലവർഷത്തിന്റെ പോക്കിനോടനുബന്ധമായ കനത്ത മഴയുണ്ടാവും, അതല്ലെങ്കിൽ തുലാവർഷം ആരംഭത്തിന്റെ പെരുമഴയുണ്ടാവും. ഇങ്ങനെ എല്ലാ കാലത്തും ഒന്നാം വിള നെല്ല് കൊയ്യുന്ന സമയത്ത് വലിയ ഒരു പ്രതിസന്ധിയാണ്. ഏതാണ്ട് 1.5 മാസമായിട്ടും ഈ പാലക്കാട് ജില്ലയിൽ ഉത്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിക്കുന്നതിൽ ഈ മേഖലയിൽ നിൽക്കുന്ന എല്ലാ വിഭാഗം ആളുകളും സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലാ പ്രസിഡന്റ് AS ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം KN മോഹൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P ജയകൃഷ്ണൻ, AU മാമച്ചൻ, അംബിക, സലീം പ്രസാദ് എന്നിവർ സംസാരിച്ചു. പാളിക്കോ ഓഫീസറുമായി പ്രതിസന്ധി ചർച്ച ചെയ്താണ് കിസാൻ സഭാ നേതാക്കൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായതോടെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ട് 4 ദിവസമായി. പഴയന്നൂർ വടക്കേത്തറ ഗ്രൂപ്പ് വില്ലേജുകളിലാണ് സേവനം തടസ്സപ്പെട്ടത്. പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാത നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ കേബിൾ മുറിഞ്ഞതാണ് ഇന്റർനെറ്റ് സംവിധാനം തകരാറിലാവാൻ കാരണമായത്. പഴയന്നൂർ വടക്കേത്തറ ഗ്രൂപ്പ് വില്ലേജുകളിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങൾക്ക് സേവനം നൽകാൻ കഴിയാതിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായതാണ് ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ വലയ്ക്കുന്നത്. 4 ദിവസമായിട്ട് നെറ്റ് കണക്ഷൻ ഇല്ലാത്തതിനാൽ ആൾക്കാർക്ക് സേവനങ്ങൾ നൽകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ബിഎസ്എൻഎല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ റോഡ് പണി നടക്കുന്നതിനാല് കേബിൾ മുറിഞ്ഞതാണ് കാരണമെന്ന് പറയുന്നു. അതായത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാത നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേബിളുകൾ മുറിഞ്ഞതാണ് ഇന്റർനെറ്റ് സംവിധാനം തകരാറിലാകാൻ കാരണമായത്. പെർമിറ്റിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് നാട്ടുകാർ. നിരന്തരമായ ഇന്റർനെറ്റ് തടസ്സം ഒഴിവാക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. കേരളം നടപ്പിലാക്കിയ സാക്ഷരതാ പ്രസ്ഥാനം സാമൂഹിക കാഴ്ചപ്പാടിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KBinumol.
പാലക്കാട്ട് സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള ജില്ലാതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ബിനിമോൾ. കേവലം എഴുത്തും വായനയും എന്നതിലപ്പുറത്തേക്കാണ് സാക്ഷരതാ പ്രസ്ഥാനം വളർന്നത്. തുടർ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ നിരവധി യുവതി യുവാക്കൾക്ക് മുടങ്ങിയ പഠനം പുനരാരംഭിക്കാനായി. ഇതിലൂടെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ മേഖല തുറന്നു കിട്ടി. കാലത്തിനനുസരിച്ച് സാക്ഷരതാ പ്രസ്ഥാനം പരിഷ്കരിച്ച് മുന്നേറണമെന്നും കെ ബിനുമോൾ പറഞ്ഞു. കേരളീയ സമൂഹത്തെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും ചെറിയ തോതിൽ നമ്മുടേതായ പങ്ക് വഹിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഒരു ക്രമം രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ ക്രമം വല്ലാതെ നമ്മളിങ്ങനെ പാച്ചില്ല, നല്ല ഒട്ടപ്പാച്ചിലാണ് എല്ലാ മനുഷ്യരോടും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഈ സമൂഹം നമ്മളോട് പറയുന്നു. സമൂഹം നമ്മളെ അങ്ങനെയൊക്കെ പറ്റിക്കഴിഞ്ഞു. അവരുടെ കാര്യം നമുക്ക് ജീവിച്ചാൽ മതി. SCRTCയുടെ നേതൃത്വത്തിലുള്ള പരിശീലന പരിപാടി 3 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. പഞ്ചായത്ത് നഗരസഭാതല പരിശീലനങ്ങൾ 31 ഒക്ടോബർ പൂർത്തിയാകും. 1 നവംബർ സാക്ഷരതാ ക്ലാസുകൾ ആരംഭിക്കും. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി, SCRT പ്രതിനിധി ഗോപകുമാർ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ PV പാർവതി, സാക്ഷരതാ സമിതി അംഗം O. വിജയൻ മാസ്റ്റർ, സംസ്ഥാന റിസോഴ്സ് പേഴ്സൺമാരായ ഡോക്ടർ PC എലിയാമ്മ, ഡോക്ടർ ജയപ്രകാശ്, കേശവൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. നാറാണത്തു ഭ്രാന്തന്റെ സ്മരണകൾ ഉണർത്തി രായിരനെല്ലൂർ മലകയറി 10,000. പുലർച്ചെ മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു മലകയറ്റം. പന്തിരികുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന് മലമുകളിൽ വച്ച് തുലാം 1 ദേവീ ദർശനം ലഭിച്ചെന്ന ഐതിഹ്യവുമായാണ് ഭക്തർ മലകയറിയത്. മലക്കയറ്റത്തെക്കുറിച്ച് വ്യത്യസ്ത അനുഭവങ്ങൾ പല ഭക്തരും പങ്കുവച്ചു. തുലാം 1 ചരിത്രപ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം അനുകൂലമായ കാലാവസ്ഥയിൽ ഇന്ന് പുലർച്ചെ മുതൽക്ക് തന്നെ മല ചവിട്ടാൻ ഭക്തരുടെ പ്രവാഹമായിരുന്നു. കൊപ്പം വളാഞ്ചേരി റോഡിൽ ഇറങ്ങി 1-ാം തിപ്പടി വഴി ചെങ്കുത്തായ ഭാഗത്തുകൂടിയും ക്ഷേത്രത്തിന്റെ പടികൾ ചവിട്ടിയുമാണ് ഭക്തർ മലമുകളിലെത്തിയത്. ചെങ്കുത്തായ സ്ഥലത്ത് മല ചവിട്ടിക്കയറാൻ മിനിമം 1.5 മണിക്കൂറെങ്കിലും കാൽനടയാത്ര ചെയ്യണം. മല കയറിയെത്തിയാൽ ആദ്യം കൂറ്റൻ പ്രതിമയായ നാറാണത്ത് ഭ്രാന്തനെ വലം വെച്ച് തൊഴുതു വണങ്ങി. തുടർന്ന് ക്യൂവിൽ നിന്ന ശേഷം മലമുകളിലെ ദുർഗാദേവി ക്ഷേത്രത്തിലും ഭക്തർ ദർശനം നടത്തി. പുലർച്ചെ മുതൽക്ക് തുടങ്ങിയ മലകയറൽ വൈകിട്ട് 6 വരെ നീണ്ടുനിന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നായി 10,000 ഭക്തരാണ് ഇപ്രാവശ്യവും മലകയറിയത്. മലകയറ്റത്തെക്കുറിച്ച് വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു ഭക്തർക്ക് പങ്കുവെക്കാനുണ്ടായത്. കുറേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് വരാനുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഈ വർഷമാണ് എനിക്ക് സാധിച്ചത്. വിചാരിച്ചതിലും വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കയറുമ്പോൾ ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. സന്തോഷമായി, സമാധാനമായി. 5 വർഷമായിട്ട് വരണമെന്നുണ്ടായിരുന്നതേ. നല്ലതല്ലേ, ആദ്യമായിട്ട് കയറിയല്ലേ. ആദ്യമായിട്ട് കയറിയല്ലേ. എന്താണ് അനുഭവം? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എവിടുന്ന? ഇനിയും വരണം തോന്നുന്നുണ്ടോ? ക്ഷേത്രത്തിൽ 4 ദിവസമായി നീണ്ടുവന്ന ലക്ഷാർച്ചനയ്ക്ക് വൈകിട്ട് സമാപനമായി. രായിരനെല്ലൂർ മനയുടെ നടത്തിപ്പുകാരായ നാറാണത്ത് ഭ്രാന്ത് ദ്വാദശാക്ഷരി ട്രസ്റ്റ് ചെയർമാൻ മൗസൂനൻ ഭട്ടതിരിപ്പാട്, രാമൻ ഭട്ടതിരിപ്പാട് എന്നിവരായിരുന്നു ദേവീക്ഷേത്രത്തിലെ കാർമ്മികൾ. പന്തിരുകുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന് മലമുകളിൽ വച്ച് തുലാം 1 ദേവീ ദർശനം ലഭിച്ചെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും ഭക്തജനങ്ങൾ മല കയറുന്നത്. മലയിലേക്ക് ഭീമാകാരമായ ഉരുളൻ കല്ലുകൾ ഉരട്ടിക്കയറ്റിയ ശേഷം അട്ടഹസിക്കുകയായിരുന്നു അത്രേ ഭ്രാന്തന്റെ പതിവ്. ഇതിനിടെ ദുർഗാദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടെന്നും ഭ്രാന്തന്റെ രൂപം കണ്ടു ഭയന്ന് ഭൂമിയിൽ താഴ്ന്നുപോയെന്നും പറയപ്പെടുന്നു. അവിടെ കാണപ്പെട്ട കാൽപാദങ്ങളെ വന്ദിച്ച് നാറാണത്ത് ഭ്രാന്തന് പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം. കാലം കടന്നുപോയപ്പോൾ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയതെന്നു കരുതുന്ന പാദങ്ങളെ ഉൾക്കൊണ്ട് നാറാണത്ത് മംഗലത്തെ ആമയൂർ മനക്കാർ ക്ഷേത്രം പണിയുകയും തുടർന്ന് പൂജകൾ നടത്തിവരികയുമായിരുന്നു അത്രേ. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒരിടവേളയ്ക്ക് ശേഷം തൃശൂർ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് വീണ്ടും പണം തിരിച്ചു നൽകി തുടങ്ങി. കോടികളുടെ തട്ടിപ്പിനെ തുടർന്ന് നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം പണം നൽകി തുടങ്ങിയതിനു പിന്നാലെ പ്രശ്നങ്ങളും ആരംഭിച്ചു. 15-ാം തീയതി മുതൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ബാങ്കിൽ നിന്നും പണം നൽകി തുടങ്ങിയത്. എന്നാൽ അക്കൗണ്ടിലുള്ള തുകയുടെ 10% മാത്രമാണ് നൽകുന്നത്. അതും ലഭിക്കാൻ നൂലാമാലകളേറെയാണ്.
2022 ഓഗസ്റ്റ് 31 കാലാവധി പൂർത്തിയാക്കിയ സ്ഥിരം നിക്ഷേപം ഉള്ളവർക്ക് നിക്ഷേപത്തിന്റെ 10% പലിശയുടെ 50% തിരികെ നൽകുന്നത്. ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും കോപ്പികൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവയും KYC ഫോമും പൂരിപ്പിച്ചു നൽകുന്നവർക്കാണ് ഈ 10% പണം നൽകാൻ അനുമതിയുള്ളത്. കൂടാതെ ബാങ്കിൽ ഷെയർ ഹോൾഡർ അല്ലാത്തവർ സി ക്ലാസ് ഷെയർ എടുക്കുകയും ചെയ്താൽ മാത്രമാണ് പണം ലഭിക്കുക. പണം പിൻവലിക്കാൻ എത്തിയ സ്ത്രീകളും വയോധികരും അടക്കം ഈ നിബന്ധനകൾ കേട്ടതോടെ രോഷാകുലരായി. മൂന്ന് പ്രാവശ്യം എഴുതി വെച്ചു, എന്നിട്ട് അവർക്ക് ഫോം നോക്കാൻ വഴിയില്ല, സമയമില്ല. നമ്മുടെ കയ്യിലുള്ള കല്യാണമാണോ? അതിന്റെ കാശ് ചോദിക്കുന്നുള്ളൂ, അമ്മയ്ക്ക് മരുന്ന് പഠിക്കാൻ. അയൽമറവില് ചോദിച്ചിട്ട് എനിക്ക് ഇനി അമ്മ മരിച്ചാണല്ലോ കാശ് ഇട്ട്. അപ്പൊ ഈ പറഞ്ഞ് മകൻ വീട്ടിൽ ശവം കൊണ്ട് കോപ്പറേറ്റിന്റെ ഫ്രണ്ടിൽ വെച്ചു, അപ്പൊ കാശ് കിട്ടി. മരിച്ചു കഴിഞ്ഞു ഒരാൾക്ക് മരിക്കാനുള്ളവരെ എന്തെങ്കിലും ആ സമയത്ത് മരിക്കും. മുൻപ് വിവാഹം, ചികിത്സ എന്നീ അടിയന്തര ആവശ്യങ്ങൾക്ക് ആവശ്യമായ പണം ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് നൽകിയിരുന്നു. എന്നാൽ പുതിയ നിബന്ധനകൾ വന്നതോടെ ബാങ്കിന് അതും നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ ED അന്വേഷണം ആരംഭിച്ചതോടെയാണ് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ ഇത്രയും നൂലാമാലകൾ ആവശ്യമായതെന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന സൂചന. ബാങ്കിലെ പ്രതിസന്ധി മറികടക്കാനായി സ്വർണപ്പണയം പുനരാരംഭിക്കാനും ബാങ്ക് ശ്രമം നടത്തുന്നുണ്ട്. ബാങ്കിൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകാരികളിൽ നിന്നും പണം തിരികെ പിടിക്കാനും ബാങ്ക് ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരക്കാരുടെ സ്വത്തുകൾ ജപ്തി ചെയ്യുന്നതടക്കമുള്ള നടപടികളാണ് ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിക്ഷാടന സമരം. ഭിക്ഷാടനം നടത്തി ലഭിച്ച തുക നഗരസഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. നഗരത്തിലെ തകർന്ന റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഭിക്ഷാടന സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരസഭയിലെ 150 കിലോമീറ്റർ വരുന്ന റോഡുകൾ തകർന്ന സാഹചര്യം നഗരസഭ ഗൗനിക്കുന്നില്ല. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത്. പലതവണ നഗരസഭാ സെക്രട്ടറിയെയും ചെയർപേഴ്സണിനെയും ഇക്കാര്യം ധരിപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അമൃതം പദ്ധതിയിലൂടെ റോഡുകൾക്കായി ചെലവഴിക്കേണ്ട തുക അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് ബാങ്കിലിട്ടിരിക്കുകയാണ്. യഥാസമയം റോഡുപണി നടക്കാത്തതിനാൽ കോടികൾ പാഴായി. റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വഴിതടയൽ സമരം ഉൾപ്പെടെ നടത്തുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസും ഭിക്ഷാടനം നടത്തി കിട്ടിയ സംഖ്യ മണ്ഡലം പ്രസിഡന്റ് CV സതീശന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. വരും ദിവസങ്ങളിൽ നഗരസഭയിലെ 52 വാർഡുകളിലെ ജനങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി നഗരസഭയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം പരമാവധി സമാഹരിച്ച് നൽകി പ്രതിഷേധം കടുപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു. ഇതിനു അല്ലാതെ LDF ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയോട് മോശമായിട്ടുള്ള നഗരസഭയായിരിക്കുന്നത്. ഇവിടുത്തെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമില്ല, ഇവിടെ റോഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സമരമില്ല, കുടിവെള്ളത്തിനെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. അവർക്ക് തമ്മിത്തല്ലാണ്, അവിടുത്തെ ഗ്രൂപ്പുകളെയാണ്. ഈ കിട്ടുന്ന ഫണ്ട് ഈ എന്റെ സഹോദരന്മാരുടെ പിച്ച് ആവശ്യമില്ല. ഭിക്ഷാടന സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC ഭാരവാഹി കെ ഭവദാസ്, പാർലമെന്ററി പാർട്ടി ലീഡർ സാജോ ജോൺ, ബി സുഭാഷ്, സുധാകരൻ പ്ലാക്കാട്, ഡി ഷജിത് കുമാർ, എ കൃഷ്ണൻ, സി നിഖിൽ, കെ സദ്ദാം ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്കൂൾ സമയത്ത് നിരത്തിലിറങ്ങിയ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ പൊതുപ്രവർത്തകനെ അസഭ്യം പറഞ്ഞെന്ന് പരാതി. പഴയന്നൂരിൽ പൊതുപ്രവർത്തകനായ റോയ് പോളാണ് ടിപ്പർ ഡ്രൈവർക്കെതിരെ പഴയന്നൂർ പോലീസിൽ പരാതി നൽകിയത്. ആം ആദ്മി പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ റോയ് പോളാണ് ടിപ്പർ ഡ്രൈവർക്കെതിരെ പരാതിയുമായി പഴയന്നൂർ പോലീസിനെ സമീപിച്ചത്. സ്കൂൾ സമയത്ത് ടിപ്പർ സർവീസ് നടത്തിയത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് റോയ് പോളിനെതിരെ ടിപ്പർ ലോറി ഡ്രൈവർ അസഭ്യവർഷം ചൊരിഞ്ഞതെന്നാണ് പരാതി. പഴയന്നൂർ ടൗണിൽ റോഡ് പണിക്കായാണ് EKK ഗ്രൂപ്പിന്റെ
ടിപ്പർ നിരത്തിലിറങ്ങിയത്. എന്നാൽ സ്കൂൾ സമയത്ത് സർവീസ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുമായി റോയ്പോൾ വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്നാണ് ഡ്രൈവർ റോയ്പോളിന് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞത്. പഴയന്നൂർ SHO ഫക്രുദ്ദീന് റോയ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചതായി റോയ്പോൾ പറഞ്ഞു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്ന വാഹനം റോഡിന് വട്ടം നിർത്തി മണ്ണിറക്കുന്നത് കണ്ട് ഞാൻ അന്വേഷിച്ചു, ഈ സ്കൂൾ ടൈമിൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ അസഭ്യം പറയുകയും തല്ലാൻ വരികയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി കൊടുക്കുകയും ആ പരാതി SI സ്വീകരിക്കുകയും ആ പരാതി പ്രകാരം ഉടൻ EKK നോട്ടീസ് കൊടുക്കാൻ തീരുമാനിക്കുകയും ഉടൻ നടപടികൾ എടുക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. അതും പ്രകാരം നാളെ മുതൽ EKK വണ്ടി സ്കൂൾ ടൈമിങ്ങളിൽ നിരത്തിൽ ഓടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രമേള തുടങ്ങി. ദേശമംഗലം GVHSS-ലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് തിരിതെളിഞ്ഞത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഉപജില്ലയിലെ 104 സ്കൂളുകളിൽ നിന്നുള്ള 3000-ത്തോളം കുട്ടികളാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് മേള. ദേശമംഗലം GVHSS-ൽ ചൊവ്വാഴ്ച രാവിലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മേള ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലെ അതികഠിനമായ പ്രശ്നങ്ങളോട് പൊരുതി നിൽക്കാനുള്ള ഒരു കരുത്തും ശേഷിയും എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നത് നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതാണ്. മറുഭാഗത്ത് സമ്പത്തിനു വേണ്ടി കഴുത്തറുത്ത് ആചാര ക്രിയകളിലൂടെ നിങ്ങൾക്ക് സ്വത്ത് സമ്പാദിക്കാമെന്ന ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു. ഇവിടെയാണ് നാളെയുള്ള മക്കളെ കേവലം മത്സരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ ശാസ്ത്രത്തിലും യുക്തിചിന്തയിലും അവരെ വളർത്തിയെടുത്തുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.ജയരാജ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P.സുശീല മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തംഗം P.പുഷ്പജ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, വടക്കാഞ്ചേരി AEO A.മൊയ്തീൻ, ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി K.പ്രമോദ്, TS മമ്മി, N.ചെല്ലപ്പൻ, പ്രധാനാധ്യാപിക CJ ഷീല, N.ബർജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KS ദിലീപ് സ്വാഗതവും പ്രിൻസിപ്പാൾ ഇൻചാർജ് R.സബീഷ് നന്ദിയും പറഞ്ഞു. 20-ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 സമാപന സമ്മേളനം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ട്രോഫി വിതരണവും മന്ത്രി K.രാധാകൃഷ്ണൻ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കോട്ടായി സർക്കാർ ആശുപത്രിയുടെ പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. MLA ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം തുടരുന്നത്. ഓടിട്ട പഴയ കെട്ടിടത്തിലാണ് കോട്ടായി സർക്കാർ ആശുപത്രി പ്രവർത്തിക്കുന്നത്. OP-യും മറ്റ് വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ള കെട്ടിടത്തിലാണ്. ആശുപത്രി വികസനത്തിനായി നബാർഡിന്റെ 12 കോടി രൂപ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 12 കോടി രൂപ ലഭിച്ചാൽ 3 നില കെട്ടിടവും ബഹുവിധ സൗകര്യങ്ങളും ഒരുക്കാനാണ് പദ്ധതി. എന്നാൽ നബാർഡ് ഫണ്ട് വൈകുന്ന സാഹചര്യത്തിലാണ് PP സുമോദ് MLA ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടായി. അകമലയിൽ മാലിന്യം തള്ളുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. സംസ്ഥാന പാതയോരത്ത് ഇപ്പോഴും മാലിന്യം കുന്നുകൂടുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഴ്ചയാണ് ഇതിനു കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ അകമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് സാമൂഹ്യ വിരുദ്ധർ റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. STV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരവധി തവണ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വടക്കാഞ്ചേരി നഗരസഭയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഇവിടെ മാലിന്യം തള്ളുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഇരുകൂട്ടരും പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ നാളിതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാലിന്യം തള്ളുന്നത് പതിവ് കാഴ്ചയായി ഇപ്പോഴും തുടരുന്നു. പ്രദേശത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനാകാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വലിയ വീഴ്ചയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന പാതയുടെ ഓരത്താണ് ഇത്. വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മുടെ ഈ നഗരസഭ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ ഇന്നും ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം തട്ടുന്നവർ ഏർപ്പാടാണുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണം. എന്ന് മാത്രമല്ല CCTV വെച്ച് അത്
നിരീക്ഷിച്ച് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ആചാരവും അനാചാരവും വേർതിരിക്കണമെന്ന് മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം ട്രസ്റ്റ് മഠാധിപതി ബിജു നാരായണ ശർമ്മ. ബിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൂട്ടുന്ന ചർച്ചയിൽ ദളിത് പിന്നോക്ക ആചാര്യന്മാരെ ഉൾപ്പെടുത്തണമെന്നും ബിജു നാരായണ ശർമ്മ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്വതന്ത്ര ദൈവവിശ്വാസവും ആചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബ്രാഹ്മണീകരിക്കൽ രീതിയിൽ മാത്രം കണ്ടും ചർച്ച നടത്തി തീരുമാനിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണം. കാളിയെയും നീലിയെയും ചാമുണ്ടിയെയും ആരാധിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കൂടി ആരായണം. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിയമ പരിഷ്കരണ ചെയർമാൻ ജസ്റ്റിസ് കെ ടി തോമസ് 2019 അവതരിപ്പിച്ച ബില്ലിൽ അപാകതയുണ്ട്. പരമ്പരാഗത വിശ്വാസം നിലനിർത്തിക്കൊണ്ടാവണം അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ അവതരിപ്പിക്കേണ്ടത്. ക്ഷേത്ര ആചാരങ്ങളിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും കൈകടത്താനാവില്ലെന്ന വിധി മുഖവിലക്കെടുക്കണമെന്നും ബിജു നാരായണ ശർമ്മ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കാലുകഴുകിച്ചൂട്ടിന്റെ നിയമം വന്നപ്പോൾ പോലും സർക്കാരിനോട് കോടതി പറഞ്ഞത് ക്ഷേത്ര കാര്യങ്ങളിൽ സർക്കാരോ അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഇടപെടരുത്, അത് ആചാര്യന്മാരാണ്. ഇപ്പൊ മൃഗപക്ഷി ബലി എന്ന പേര് ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, ബലിയല്ല ഞങ്ങൾ ചെയ്യുന്നേ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു പക്ഷിയാണ്, ആടും കോഴിയാണ് ഞങ്ങളുടെ സമ്പ്രദായത്തിലുള്ളൂ. ഒരാടും കോഴിയും ഞങ്ങൾ സാധാരണ പോലെ അറുത്ത് തിന്നെയാണ് ചെയ്യുന്നത്. ആ മാംസം ഞങ്ങൾ എന്തൊരു ഈശ്വര വിശ്വാസമായിട്ട് കഴിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മറിച്ച് അതിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളുടെ കാരണന്മാർക്ക്, പിതൃക്കൾക്ക്, പൂർവികർക്ക്, ദൈവസങ്കല്പങ്ങൾക്ക്, കാരണം ബ്രാഹ്മണിസ്റ്റ് അല്ല ഞങ്ങൾ ദൈവം എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ ദൈവങ്ങൾ എല്ലാ ഭക്ഷണവും കഴിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് വെച്ച് കൊടുക്കുന്നത് പോലും ഞങ്ങൾക്ക് ഈ നിയമപ്രകാരം ഞങ്ങൾക്ക് നിരോധിച്ചിരിക്കുക. ആശ്രമം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് പി കെ പ്രദീപ് കുമാറും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശൂർ തളിക്കുളത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. 5 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കൊടുങ്ങല്ലൂർ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയത്. തളിക്കുളം നമ്പിക്കടവ് അരവശ്ശേരി നൂറുദ്ദീൻ്റെ മകൾ ഹഷിത കൊല്ലപ്പെട്ട കേസിലെ പ്രതി കാട്ടൂർ സ്വദേശി മുഹമ്മദ് ആസിഫിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതി ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വടിവാൾ അന്വേഷണ സംഘം തെളിവെടുപ്പിനിടെ കണ്ടെടുത്തിരുന്നു. എടമുട്ടം പാലപ്പെട്ടി ബീച്ചിൽ നിന്നുമാണ് വടിവാൾ കണ്ടെടുത്തത്. കേസിൽ അറസ്റ്റിലായ ആസിഫിനെ ചൊവ്വാഴ്ച രാവിലെയാണ് കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘം പാലപ്പെട്ടി ബീച്ചിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ August 20 വൈകിട്ട് 5:30 നമ്പിക്കടവിലെ വീട്ടിൽ വെച്ച് ഹഷിതയ്ക്ക് വെട്ടേൽക്കുന്നത്. 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനൊപ്പം നമ്പിക്കടവിലെ വീട്ടിൽ കഴിയുന്നതിനിടെ കാണാനെത്തിയ ഭർത്താവ് ഭാര്യ ഹഷിതയെ ബാഗിൽ കരുതിയിരുന്ന വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച ഹഷിതയുടെ പിതാവ് നൂറുദ്ദീനും വെട്ടേറ്റിരുന്നു. പിറ്റേ ദിവസം ആശുപത്രിയിൽ വെച്ച് ഹഷിത മരണപ്പെട്ടു. കൃത്യത്തിനു ശേഷം പാലപ്പെട്ടി ബീച്ചിലെത്തിയ പ്രതി ബൈക്ക് മോഷ്ടിച്ചതിനു ശേഷം കൊരട്ടിയിലെത്തി ബൈക്ക് ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ പ്രതി 1.5 മാസത്തിനു ശേഷം കഴിഞ്ഞ 10 കടവല്ലൂരിൽ നിന്നും പിടിയിലായത്. കൊരട്ടിയിൽ ബൈക്ക് ഉപേക്ഷിച്ച സ്ഥലത്തും പ്രതിയെ തെളിവെടുപ്പിനായി അടുത്ത ദിവസം കൊണ്ടുവരും. കസ്റ്റഡി കാലാവധി തീരുന്ന 22 പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെർപ്പുളശ്ശേരി മണ്ഡലം വാർഷിക സമ്മേളനം ചെർപ്പുളശ്ശേരി ഇന്ദിരാഭവനിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിസെപ്പ് പദ്ധതിയിൽ OP ചികിത്സ ഉൾപ്പെടുത്തി എല്ലാ ആശുപത്രികളെയും പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സെക്രട്ടറി എം അനിൽകുമാർ വാർഷിക റിപ്പോർട്ടും ഖജാൻജി സുരേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം അബ്ദുൾ റഷീദ്, സംഘടനാ നിയോജക മണ്ഡലം സെക്രട്ടറി VP രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PV രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. പഴയന്നൂരിൽ പച്ചക്കറി കൃഷിയുടെ വിത്തിറക്കൽ നടന്നു. കർഷക സംഘം അഖിലേന്ത്യാ സമ്മേളനത്തിനായുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് കൃഷി ഇറക്കിയത്. ഡിസംബർ മാസത്തിൽ തൃശൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭ സമ്മേളനത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനായാണ് വിത്തിറക്കൽ ചടങ്ങ് നടന്നത്. പഴയന്നൂർ ചീരക്കുഴി KP മോഹൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് പഴയന്നൂർ മേഖലാ കമ്മിറ്റി കൃഷി ഇറക്കുന്നത്. നടീൽ ഉത്സവം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് എത്ര കണ്ട് വലിയ അളവിൽ ആർജിക്കാൻ കഴിയുമോ അത്ര കണ്ട് നമ്മുടെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഇത് കേവലം കർഷക സംഘം മാത്രമല്ല, വർഗ ബഹുജന സംഘടനകളും അതുപോലെ തന്നെ പൊതുജനാധിപത്യ പ്രസ്ഥാനവും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം വിജയിപ്പിക്കാനുള്ള
തയ്യാറെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രദേശത്തും അതിന്റെ കുറവുണ്ടാകരുത്. മേഖലാ പ്രസിഡന്റ് സിറ്റി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ മുഖ്യാതിഥിയായിരുന്നു. സ്വാഗത സംഘം ചെയർപേഴ്സൺ ശോഭന രാജൻ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അസീസ്, ഷക്കീർ, കെ എ സുധീഷ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി കെ പി ശ്രീജയൻ സ്വാഗതവും ട്രഷറർ കെ ടി വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ല് സംഭരണ വിഷയത്തിൽ സർക്കാരിനെതിരെ കിസാൻ സഭ. സംഭരണം യഥാസമയം നടക്കാത്തതിന്റെ ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കെന്ന് കിസാൻ സഭ പാലക്കാട് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ കർഷക ധർണ. ഇന്റർനെറ്റ് സംവിധാനം തകരാറിൽ പഴയന്നൂരിൽ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ട് 4 ദിവസം. ഇന്റർനെറ്റ് തകരാറിലായത് പ്ലാഴി വാഴക്കോട് സംസ്ഥാനപാത നവീകരണ പ്രവൃത്തികൾക്കിടെ കേബിൾ മുറിഞ്ഞതോടെ വിവിധ ആവശ്യങ്ങൾക്കായി പഴയന്നൂർ വടക്കേത്തറ ഗ്രൂപ്പ് വില്ലേജിലെത്തുന്നവർ വലയുന്നു. ഇടവേളയ്ക്കു ശേഷം തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി തുടങ്ങി. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കേണ്ട സാഹചര്യമുണ്ടായത് കോടികളുടെ തട്ടിപ്പിനെ തുടർന്ന്. പണം നൽകി തുടങ്ങിയതിനു പിന്നാലെ പുതിയ പ്രശ്നങ്ങളും. സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്ന് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ബിനുമോൾ. സാക്ഷരതാ പ്രസ്ഥാനം വളർന്നത് കേവലം എഴുത്തും വായനയും എന്നതിലും അപ്പുറത്തേക്കെന്നും കെ ബിനുമോൾ. സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺമാരുടെ ജില്ലാതല പരിശീലന പരിപാടിക്ക് തുടക്കം. പന്തിരുകുല സ്മരണ ഉണർത്തി പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റം. ആയിരങ്ങൾ മലകയറി. തുലാം ഒന്നിന്റെ രായിരനെല്ലൂർ മലകയറ്റം പന്തിരുകുല പ്രധാനി നാരായണത്തുഭ്രാന്തന് മലമുകളിൽ ദേവീ ദർശനം ലഭിച്ചെന്ന ഐതിഹ്യ പെരുമയിൽ. ഇതോടെ എസ് ടി വി ഈവനിംഗ് ന്യൂസ് പൂർണ്ണമായി. നമസ്കാരം.